ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സിംപിൾ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള വെച്ച് ഏറ്റവും സിമ്പിൾ ഒരു ഹെയർ ബോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഹെയർ ബോയുടെ ആ ഒരു സംഭവം എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ലേസ് ആണ് ലേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഡ്രസ്സിനൊക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ബ്രൊക്കേഡിൻ്റെയൊക്കെ ലേസ് ഉണ്ടല്ലോ ആ ഒരു ലേസാണ് നമ്മൾ ആ ഒരു സംഭവമാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആ ലേസിന് വലിയ മീറ്റർ കണക്കെന്തുവാ അല്ല ഞാൻ ഓർക്കുന്നില്ല ഞാനിവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളാണെങ്കിൽ കമ്പിയുടെ ആ ഒരു ഹെയർ ബോ എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളാ ലേസും എടുക്കുന്നുണ്ട് അപ്പം ഈ ലേസ് കുറച്ചു മതി കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട കുറച്ച് മതി അപ്പം ഞാൻ ആ ഒരു കമ്പനിയുടെ ആ ഒരു ഹെയർ ബോയിൻ്റെ മണ്ടയ്ക്കോട്ട് പശ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പുതിയ പശ വാങ്ങിച്ചില്ല കേട്ടോ അപ്പം ഇന്നിനി പോകുമ്പോൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഉള്ള പശ അതിനകത്തൊന്നും ഇങ്ങനെ എങ്ങനെയെങ്കിലും പശ ഇങ്ങനെ ഞെക്കി ഞെക്കിച്ച് അടിച്ച് അടിച്ചിങ്ങനെ കീറ് മുറിച്ചൊക്കെ എടുക്കുക കേട്ടോ ഇതുപോലെ പശയുടെ ഓപ്പറേഷൻ വരെ കഴിഞ്ഞൊരവസ്ഥയാണ് അപ്പം നമ്മൾ ഒരു തുള്ളി പശ പോലെ നമ്മൾ വെറുതെ കളയരുത് അപ്പം ഞാൻ പശ മൊത്തം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഹെയർ ബോയിൽ ഞാനൊരു വൈറ്റ് ഫ്ലവറിന്റെ ഒരു ലേസ് ആണ് കൊടുത്തത് എന്നിട്ടാണെങ്കിൽ ബീഡ് ക്യാപ്പ് ഞാൻ ആദ്യം ഒത്തു വെച്ചിട്ട് ഒട്ടിക്കാനായിരുന്നു പിന്നെ ബീഡ് ക്യാപ്പ് ഇരിപ്പുണ്ടായിരുന്നു ഇത് ബീഡ് ക്യാപ്പ് ആട്ടോ ഇത് സ്വർണ്ണ കളർ ഇടിക്കുന്നത് ഇപ്പം ഈ ബീട്ട് ക്യാപ്പ് ഞാനിങ്ങനെ അതിന്റെ മണ്ടക്കോട്ടിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം അത് കുറച്ചുകൂടി ആയില്ലേ അപ്പം ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതിനെക്കാട്ടിലും ആ അപ്പം ഞാൻ നമുക്ക് വേണമെങ്കിൽ കല്ലുകളൊക്കെ കല്ലുകളൊക്കെയുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാതൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മുടെ ഫസ്റ്റ് ഹെയർ ബോ സെറ്റായി വരുന്നുണ്ട് അപ്പം ഒട്ടും പശയില്ല കേട്ടോ ഞാനാണെങ്കിൽ ഞെക്കി ഞെക്കി ചാടിച്ചെടുക്കുകയാണ് ഇന്നലെ പപ്പയോട് പറഞ്ഞപ്പോഴും പപ്പേനോട് പറഞ്ഞു തന്നെ പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു അപ്പം എനിക്ക് പോകാൻ അക്കരെ വരെ പോകാൻ ഭയങ്കര മടിയാട്ടോ എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ മടി കാരണമാണ് ഞാൻ പോവാത്തത് അപ്പം ഇന്ന് എന്തായാലും പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് ഹെയർ ബോ സെറ്റായി അപ്പോൾ സെക്കൻഡ് ഹെയർ ബോ അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ മണ്ടയ്ക്കും കേട്ടോ പശയെടുത്ത് മണ്ടയ്ക്കത്തെ പോർഷൻ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് അവിടുന്ന് കുറച്ച് പശ എടുക്കുന്നു അപ്പോൾ ആ ഒരു പോർഷനി മാത്രമേ ഇനി പശയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ബാക്കി എല്ലായിടത്തും ഞാൻ ഇങ്ങനെ ഞെക്കി ഞെക്കി ചാടിച്ച് കീറി മുറിച്ച് എല്ലാം തീർത്തു അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തോന്നുന്നു ഞാൻ മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ആരെങ്കിലും ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പശ ഉപയോഗിക്കുന്നതെങ്കിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ രണ്ടാമത്തെ ഇതുപോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഏതോ ബ്ലൂ കളറിലെ ലേസ് ഉണ്ടായിരുന്നു അത് പക്ഷേ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ അതും ജസ്റ്റ് ഇതുപോലെ ചെയ്യണമെന്ന് ഇപ്പം അത് ആ ബ്ലൂ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ബീഡ് ക്യാപ്പ് അതിനെ അപ്പം എനിക്ക് ആ ബീഡ് ക്യാപ്പ് അങ്ങനെ വെക്കണമെന്ന് പിന്നെ ആട്ടാ തോന്നിയത് അപ്പോൾ നമ്മൾ ഈ ഒരു പശുവി ചൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഒട്ടിയങ്ങിയിരുന്നുള്ളൂ പിന്നെ അത് ഇളകിയൊന്നും പൊരത്തുമൊന്നുമില്ല അപ്പം ഞാൻ ആ ഒരു ബീഡ് ക്യാപ്പ് അതിനെ അതിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ബീഡ് ക്യാപ്പിന് പകരം ഈ ഹാഫായിട്ടുള്ള ബീ എന്താണ് ഫ്ലാറ്റ് പോർഷൻ ഇരിക്കുന്ന ബീഡ്സ് ഉണ്ടല്ലോ ആ ബീഡ്സ് നമുക്ക് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് കല്ലുകളുടെയൊക്കെ ഫ്ലവർ പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ബീഡ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പം നല്ല കളർഫുള്ളായിരിക്കും അപ്പോൾ പ്ലെയിനായിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പോലല്ലേ അല്ലേ അപ്പം അതിനുപോലെ ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ ക്രിയേറ്റിവിറ്റി ലെവൽ അനുസരിച്ച് ചെയ്താൽ മതി ഞാനിപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയപ്പോൾ ഈ ബീഡ് ക്യാപ്പ് ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നു അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ അപ്പം ഞാൻ ഈ സംഭവങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ട് വെച്ചിരിക്കുന്ന പേപ്പറാട്ട് അപ്പം പേപ്പർ ഇങ്ങനെ നിറങ്ങി നിറങ്ങി പോകുന്നുണ്ട് അപ്പം ഇത് രണ്ടാമത്തെ ഹെയർ ബോയി നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിതുപോലെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഹെയർ ബോയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സിക്സ്റ്റി ഫിഫ്റ്റി ഒക്കെ നമുക്ക് ഇടാൻ പറ്റും അല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹെയർ ബോയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞാൽ ഭയങ്കര വിലയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ മെയി വർക്ക് ചെയ്യുന്ന ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഹെയർ ബോയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് റേറ്റ് കൂടുതലിട്ടേ പറ്റത്തുള്ളൂ കാരണം എന്തായാലും നമുക്കത് മുതലാവത്തുള്ളൂ അപ്പോൾ ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല ജസ്റ്റ് ആ ലേസിങ്ങിനെ ഒട്ടിക്കുന്നു ആ ലേസിൻ്റെ വിലയും ആ കമ്പിയുടെ വിലയും നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ആകുമ്പോഴും േക്കും റേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസമൊക്കെ വരും ചിലപ്പം ആദ്യത്തെ റേറ്റ് അല്ലായിരിക്കും പിന്നെ വരുന്ന റേറ്റ് അങ്ങനെ ഇയർലി റേറ്റുകൾ മാറിക്കൊണ്ടേയിരിക്കും കാരണം മെറ്റീരിയൽസിന് വില കൂടുന്നതനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരും അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബോ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടൈപ്പ് ഹെയർ ബോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ ഹെയർ ബോസ് ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമില്ല ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലേ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടൊക്കെ അമ്മമാരൊക്കെ മസ്റ്റായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കണം പുതിയ പുതിയ ഹെയർ ബോസ് ഒക്കെ വെച്ചുകൊണ്ട് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും നല്ല രസമല്ലേ കാണാൻ അപ്പം ഞാൻ രണ്ടും ജസ്റ്റ് തലയിൽ വെച്ച് നോക്കുകയാണെന്നു നല്ല ഭംഗിയാട്ടോ കാണും നമുക്ക് പല പല കളേഴ്സിൽ ചെയ്യാൻ പറ്റും അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആകുമ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്